കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ബഹുമാന്യനായ ഗവർണറും സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയും തമ്മിലുള്ള സംഘർഷം അനുദിനം കൂടുതൽ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. വഴിയിൽ തടയുക, കാറിൽ ആക്രമിക്കുക, വളരെ ഹീനമായ ഭാഷയിൽ മുദ്രാവാക്യം വിളിക്കുക, തെമ്മാടി എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുക, വളരെ മോശമായ ഭാഷയിൽ ബാനറുകൾ എഴുതി പ്രദർശിപ്പിക്കുക തുടങ്ങിയ മാർഗങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എസ് എഫ് ഐ സ്വീകരിച്ച് കാണുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ സംസ്കാരത്തിൻ്റെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ടാണ് സംഘടന പ്രവർത്തിക്കുന്നത് എന്നത് അത്യന്തം ഖേദകരമാണ്. അതിൻ്റെ ഏറ്റവും വലിയ വൈചിത്രം എന്ന് പറയുന്നത് ആ സംഘടനയെ നയിക്കുന്നത് ഏതാണ്ട് 40 ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ തന്നെ ആ സംഘടനയുടെ പൊതു സ്വഭാവം എങ്ങനെ ആയിരിക്കും എന്ന് അനുമാനിക്കുകയേ ഉള്ളൂ. ഗവർണർ എന്തായാലും ഭരണഘടനാപരമായി സ്ഥാനത്തിരിക്കുന്ന വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഉയർന്ന അധികാരങ്ങളുള്ള കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ചതായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ ഭരണാധിപനാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എന്ത് വീഴ്ചകളുണ്ടായാലും അത് പരിഹരിക്കാൻ നിയമപരമായ മാർഗങ്ങളുണ്ട്, ഭരണഘടനാപരമായ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടും ചോദ്യം ചെയ്തുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന അക്രമ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോട് ബഹുമാന്യനായ ഗവർണർ നടത്തുന്ന പ്രതികരണവും മുൻപെങ്ങും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ളതാണ്, കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളതാണ്. അദ്ദേഹം ഓടുന്ന വാഹനത്തെ നിർത്തി അതിൽ നിന്നിറങ്ങി വിദ്യാർത്ഥികളെ നേരിടാൻ ശ്രമിക്കുന്നത്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയുടെ എല്ലാ സീമകളെയും മാറ്റിമറിച്ചുകൊണ്ട് അദ്ദേഹം പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത്, ഇതൊന്നും കേരളം കണ്ടിട്ടില്ലാത്ത കാഴ്ചകളാണ്. എന്താണ് അടിസ്ഥാനപരമായി ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്ന് നാം കാണണം. എസ് എഫ് ഐ ആരോപിക്കുന്നത് സർവകലാശാല ഭരണസമിതികളിൽ ഗവർണർ സംഘപരിവാറിൻ്റെയും എ ബി വി പിയുടെയും ബി ജെ പിയുടെയും ശുപാർശ അനുസരിച്ച് ആളുകളെ നാമനിർദ്ദേശം ചെയ്യുന്നു എന്നുള്ളതാണ്. അവർ ഉപയോഗിക്കുന്ന പദം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനായി ചാൻസലർ കൂടിയായ ഗവർണർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു പരിധിവരെ അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല, സാധിക്കുകയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിലേറ്റവും ഒടുവിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഉദാഹരണങ്ങൾ കേരളത്തിലെയും കാലിക്കറ്റിലെയും സർവകലാശാലകളിലേക്ക് ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് സെനറ്റിലേക്ക് നടത്തിയതായിട്ടുള്ള നാമനിർദ്ദേശങ്ങളാണ്. സാധാരണയായി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊടുക്കുന്നതായിട്ടുള്ള ഒരു പട്ടികയിൽ നിന്നാണ് ചാൻസലറുടെ പൂർണ്ണ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഈ സെനറ്റിലേക്ക് പല മേഖലകളിൽ നിന്നുള്ള ആളുകളെ നാമനിർദ്ദേശം ചെയ്യുന്നത്. ഈ സെനറ്റ് സ്വാഭാവികമായി അല്ലെങ്കിൽ സർവകലാശാല സമിതികൾ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് നാം കാണുന്നത് പ്രത്യേകമായി സി പി എമ്മിൻ്റെ വളരെ ഉന്നതങ്ങളായിട്ടുള്ള സ്വാധീനത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ള പ്രതിനിധികളെ കൊണ്ട് നിറഞ്ഞതാണ്. അപ്പോൾ അവിടെയും സി പി എമ്മിന് ഒരു നിഷ്പക്ഷത അവകാശപ്പെടാനായി സാധ്യമല്ല. അവർ അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ എപ്പോഴും അവർക്കിഷ്ടപ്പെട്ട ആളുകളെ രാഷ്ട്രീയ വിധേയത്വം നോക്കി, എന്തിന് പറയട്ടെ, വൈസ് ചാൻസലർമാരെയും പി വി സിയെയും നിയമിക്കാൻ അവർ കാട്ടുന്നതായ വ്യഗ്രത പരക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ നിയമനം നീട്ടിക്കൊടുത്തതിനെതിരായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് സർക്കാരിനേറ്റ കനത്ത തിരിച്ചടി. അവിടെ ഒരു പ്രത്യേകമായ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒരാളിനെ വൈസ് ചാൻസലർ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടുകൊണ്ട് ചാൻസലറെ സമീപിച്ചത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അസാധുവാക്കുകയും ആ വൈസ് ചാൻസലർക്ക്
സ്ഥാനമൊഴിഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നാം കാണേണ്ടത്, സ്വാശ്രയ അധികാരമുള്ള സ്വയംഭരണ അവകാശമുള്ള സർവകലാശാലകളെ ഒരിക്കലും ഗവൺമെന്റിന്റെ വകുപ്പുകളായി തരം താഴ്ത്താൻ പാടില്ല എന്നുള്ള അടിസ്ഥാനപരമായ യു ജി സിയുടെ തത്വവും അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഉദ്ദേശവും ഒക്കെ സൗകര്യപൂർവം മറന്നുകൊണ്ടാണ് സി പി എം എക്കാലവും പ്രവർത്തിക്കുന്നതും ഇപ്പോഴും ആ തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ച് കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന സി പി എമ്മിൻ്റെ താല്പര്യപ്പെട്ട ആളുകളെ കൊണ്ട് സെനറ്റും സിൻഡിക്കേറ്റും നിറയ്ക്കണം എന്നുള്ളത് ഭരിക്കുന്ന സി പി എമ്മിൻ്റെ ആഗ്രഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സി പി എം എക്കാലവും സർവകലാശാലകളുടെ ഭരണത്തിൽ ഇടപെടുകയും പിൻവാതിൽ നിയമനങ്ങളിലൂടെ അനർഹരെ ഉയർന്ന സ്ഥാനങ്ങളിൽ നിയമിക്കുകയും സ്വജനപക്ഷപാതത്തിലൂടെ പാർട്ടിയിലെ ഉന്നതന്മാരായ നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങളെ വളരെ പ്രധാനപ്പെട്ട തസ്തികകളിൽ നിയമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അതിൻ്റെ പ്രതിവിധി ബി ജെ പിയിൽപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ സംഘപരിവാറിൽപ്പെട്ട ആളുകളെ ആർ എസ് എസ് അനുഭാവികളെ അതിൽ തിരികെ കയറ്റുക എന്നുള്ളതല്ല. അപ്പോൾ ഗവർണറുടെ ഭാഗത്തും ഒരു നിഷ്പക്ഷത അനിവാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു തെറ്റിന് പരിഹാരമായി മറ്റൊരു തെറ്റ് ചെയ്യുക എന്നത് അല്ലെങ്കിൽ ഒരു ചട്ടവിരുദ്ധത്തിന് വിരുദ്ധമായി മറ്റൊരു ചട്ടവിരുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല, അത് അംഗീകരിക്കാവുന്നതുമല്ല. യഥാർത്ഥത്തിൽ സർവകലാശാലകളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടേണ്ടവർ വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭന്മാരായിരിക്കണം. അവർ ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളുടെ ചട്ടുകങ്ങളാകാൻ പാടില്ല. ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് കാഴ്ചപ്പാടുകളുള്ളവരായിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് യു ജി സി ഉൾപ്പെടെയുള്ളതായ ഉന്നതാധികാര സമിതികൾ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അപ്പോൾ സി പി എം എങ്ങനെയാണോ തങ്ങളുടെ രാഷ്ട്രീയ പിണിയാളുകളെ സർവകലാശാലകൾ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നത്, അതിന് പ്രതിവിധി എന്ന മട്ടിൽ അതിനെ പരാജയപ്പെടുത്തുക ഒരളവ് വരെ എന്ന ലക്ഷ്യത്തിൽ ഗവർണർ സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതും ഒട്ടും ആരോഗ്യകരമായ ഒരു സാഹചര്യമല്ല എന്ന് തുറന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഏറ്റുമുട്ടലിൻ്റെ പിന്നിൽ ഉദ്ദേശശുദ്ധി ഇല്ല എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. ഒരു കൂട്ടർക്ക് തങ്ങളുടെ ആളുകളെ പ്രവേശിപ്പിക്കാൻ കഴിയാത്തതിലുള്ള അമർഷം, മറുഭാഗത്തെ അങ്ങനെ പ്രവേശിക്കുന്നത് ഇനിയും തുടരാൻ പാടില്ല, അതിൻ്റെ പ്രതിവിധി ചെയ്തേ എന്നുള്ള മട്ടിൽ ഇപ്പുറത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, ഇത് രണ്ടും അനുവദനീയമായിട്ടുള്ളതല്ല, ആശാസ്യമായിട്ടുള്ളതല്ല. ചാൻസലറുടെ അധികാരത്തിലിരിക്കുന്ന ഗവർണർ പൂർണ്ണമായും നിഷ്പക്ഷനായിരിക്കണം. സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം സംരക്ഷിക്കുവാൻ അദ്ദേഹത്തിന് എല്ലാവരെക്കാളും കൂടുതലായ ഉത്തരവാദിത്തമുണ്ട്. അതിനകത്ത് രാഷ്ട്രീയം നോക്കി ആളുകളെ തിരികെ കയറ്റുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ചാൻസലറുടെ നീക്കങ്ങളിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടായിരിക്കണം. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക എന്നതായിരിക്കണം ലക്ഷ്യം. അതുപോലെ തന്നെ ഭരിക്കുന്ന സർക്കാരിനും അത് ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യം വിസ്മരിക്കാൻ പാടില്ല. അവരും തങ്ങളുടെ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളെ പിൻവാതിലിലൂടെ നിയമിക്കുകയും രാഷ്ട്രീയ നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങളെ ഉയർന്ന തസ്തികകളിൽ നിയമിക്കുകയും ചെയ്യുന്ന പതിവ് അവസാനിപ്പിക്കണം. അവർക്ക് ഉദ്ദേശശുദ്ധി ഉണ്ട് എന്ന് പൊതുസമൂഹത്തിന് ഇതുവരെയും തോന്നാത്ത തരത്തിലാണ് സി പി എം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്നും പ്രവർത്തിക്കുന്നതും മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളതും. അപ്പോൾ ഇത് രണ്ടും ആശാസ്യകരമല്ല. ഇത് അവസാനിപ്പിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. കാരണം ഇതിൻ്റെ എല്ലാം തിക്തക ഫലങ്ങൾ അനുഭവിക്കുന്നത് നിഷ്കളങ്കരും നിർദോഷികളുമായിട്ടുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് എന്ന കാര്യം നാം മറന്നുകൂടാ. അതുകൊണ്ട് ഈ തറയുന്ന തരംതാണ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ, ഗവർണറെ അപമാനിക്കുക, ചാൻസലർ എന്ന രീതിയിൽ അദ്ദേഹത്തെ വളരെ ഏറെ ഹീനമായ ഭാഷയിൽ, സംസ്കാരശൂന്യമായ ഭാഷയിൽ അദ്ദേഹത്തെ വിമർശിക്കുക, അദ്ദേഹത്തെ വഴിയിൽ തടയുക തുടങ്ങിയതായിട്ടുള്ള ഈ പറയുന്ന ഹീനമാർഗങ്ങൾ ഉപേക്ഷിക്കുവാൻ ഈ എസ് എഫ് ഐ തയ്യാറാകണം. അവർക്ക് പിന്നിൽ നിന്നുകൊണ്ട് നൽകുന്ന പിന്തുണ പാർട്ടി ഉപേക്ഷിക്കണം. പാർട്ടിയിലെ നേതാക്കന്മാർ കുറെ കൂടെ അന്തസ്സുള്ള രീതിയിൽ പ്രതികരിക്കാൻ ശ്രമിക്കണം.
ഗവർണറെ തെമ്മാടി എന്നും മറ്റും വിളിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ആ തരത്തിലുള്ള ഒരു സമീപനമാണ് സംസ്കാരമുള്ള നേതാക്കന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പല്ലും നഖവുമൊക്കെ കൊഴിഞ്ഞ ചില മുൻ വൈസ് ചാൻസലർമാരും വൈസ് ചാൻസലർമാരും പ്രോ വൈസ് ചാൻസലർമാരും ഇപ്പോൾ പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ വന്നിരിക്കുന്നതെല്ലാം പാർട്ടിയുടെ പ്രേരണയിലാണ്. കാരണം പാർട്ടി നോമിനികളായി മുൻകാലങ്ങളിൽ അധികാരത്തിൽ ഇരുന്നിട്ടുള്ള ആളുകളെ ഇപ്പോൾ പാർട്ടി തട്ടിക്കൂട്ടി കൊണ്ടുവന്ന് കാഴ്ചയും കേൾവിയും ഒക്കെ കുറഞ്ഞ ആളുകളാണെങ്കിൽ പോലും ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതിനേക്കാൾ അപഹാസ്യമാണ്. അവരും പുനരാലോചിക്കണം. ഗവർണർ ചാൻസലർ എന്ന രീതിയിൽ നിയമപരമായി ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നുവെങ്കിൽ വ്യവസ്ഥാപിത മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നിയമപരമായും അതിനെ പരാജയപ്പെടുത്താനാണ് അവർ ആഹ്വാനം ചെയ്യേണ്ടത്. അല്ലാതെ പാർട്ടി ഓഫീസിൽ നിന്ന് നിർദ്ദേശം കൊടുക്കുകയും അതിൻ പേരിൽ പ്രസ്താവന ഇറക്കുകയും ചെയ്ത മുൻകാല ഗുണഭോക്താക്കൾ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെന്ന പേരിൽ രംഗത്ത് വരുന്നത് തരംതാണ ഏർപ്പാടാണെന്നും ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് ഈ സംഘർഷം അതിവേഗം അവസാനിപ്പിക്കണം. തെരുവിൽ ഗവർണറെയും ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളെയും നേരിടുന്നത് ഉത്തരവാദപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ അത് അവർ ഉപേക്ഷിക്കണം. മാന്യമായ രീതിയിൽ സർക്കാർ ഇതിനകത്ത് ഇടപെട്ട് ഗവർണറുമായി സംസാരിച്ച് ചാൻസലറുമായി സംസാരിച്ച് നിലവിലിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അറുതിയുണ്ടാക്കണം. പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടും ഹീനമായ കുറ്റാരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിക്കൊണ്ടും ഉന്നത വിദ്യാഭ്യാസത്തെ മറ്റുള്ളവരുടെ മുൻപിൽ ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അപമാനപ്പെടുത്തുന്ന ഈ സമ്പ്രദായം അവസാനിപ്പിക്കണം. അതാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതിനും. അതിനനുസരിച്ച് ഭരണപക്ഷവും അതുപോലെ തന്നെ ചാൻസലറും വേണ്ടത്ര വിവേകവും പക്വതയും കാട്ടും എന്ന് തന്നെയാണ് കാട്ടണം എന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നതും ആവശ്യപ്പെടുന്നതും.